ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എൻ്റെ പ്രധാനമന്ത്രിയാണ്. സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹത്തെ ഊശിയാക്കുന്നത് എനിക്ക് ദഹിക്കുന്നില്ല. ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, G7 സബ്മിറ്റ് കഴിഞ്ഞ ശേഷം ലോക സ്റ്റേജിൽ ഗണ്യമായ ഒരു സ്ഥാനം കഴിഞ്ഞ വർഷം കൊണ്ട് പ്രാപിച്ചു എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നേടിയെടുത്തു എന്ന് നാം അഭിമാനം കൊണ്ടിരിക്കെ, അദ്ദേഹം ഇറ്റലിയിൽ നടന്ന G7 സബ്മിറ്റിൽ പോയപ്പോൾ അവിടെ ഗണ്യമായ ഒരു പ്രകടനം നടത്തുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. പോയ പോലെ അദ്ദേഹം തിരിച്ചു വന്നു. ആകപ്പാടെ നേടിയത് ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്ററായ മെലോണിയുമായിട്ടൊരു സെൽഫി എടുത്തു. അതിനെ ഭാരതത്തിലെ ഗോദി മീഡിയകളെല്ലാം കൂടെ മെലഡി 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 എന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുഴുവനും കുട്ടി ഘോഷിച്ചു എന്നതിനപ്പുറത്ത് ഒരു നേട്ടവുമില്ലാതെ വെറും കൈയോടെ ഇദ്ദേഹം തിരിച്ചു വന്നു എന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ആക്ഷേപം. അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആഗോളതലത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വേണ്ടതുപോലെ വിവരമില്ലാത്തൊരു വ്യക്തിയല്ല സുബ്രഹ്മണ്യസ്വാമി. അദ്ദേഹം നന്നേ വിവരമുണ്ട്. ഭാരതം G7 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ്, അതായത് 1973 സ്ഥാപിതമായതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, അതാണ് ഈ G7 എന്ന് പറയുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല, ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, രണ്ടടുത്ത രാജ്യങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് വളരെ അടുപ്പമുണ്ടായിരുന്ന, ഒരു കാലത്ത് അതിനെ കോളനിവൽക്കരിച്ച ഇംഗ്ലണ്ട്, ഇപ്പോൾ UK ആണ്, ഇംഗ്ലണ്ട് അല്ല, UK, ഇത് തൊട്ടടുത്തുള്ള ഫ്രാൻസ്, അതിനടുത്തുള്ള രണ്ട് രാജ്യങ്ങളായ ഇറ്റലി, ജർമ്മനി, പിന്നെ അങ്ങ് ദൂരെ കിടക്കുന്ന പാവം ജപ്പാൻ, ഇങ്ങനെ 7 രാജ്യങ്ങളാണ്. ഈ ലിസ്റ്റിൽ ഇന്ത്യയുടെ പേരില്ല. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചത് ആ സബ്മിറ്റിൽ ഒരു ഡെലിഗേറ്റ് എന്ന വിധത്തിൽ പങ്കെടുക്കാനല്ല, അവിടെ ഷൈൻ ചെയ്യാനല്ല, അതൊരു ഔപചാരികതയായി മാത്രം ഭാരതത്തിന് ലോക രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ വർദ്ധിച്ചു വരുന്ന അംഗീകാരത്തെ അല്പം ഒന്ന് മാനിക്കുന്നതിന് വേണ്ടി നൽകിയ ഒരു ക്ഷണമാണ്, ഇൻവിറ്റേഷനാണ് മോദിയെ അവിടെ കൊണ്ടെത്തിച്ചത് എന്ന് സുബ്രഹ്മണ്യസ്വാമിക്ക് അറിയാം, നമുക്കും അറിയാം. അങ്ങനെ ഒരു ഡെലിഗേറ്റ് അല്ലാത്ത ഒരു രാജ്യത്തിന് G7 സബ്മിറ്റിൽ ശോഭിക്കാനുള്ള അവസരമില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബുദ്ധിമാനായ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അങ്ങോട്ട് പോയത് എന്നത് സുബ്രഹ്മണ്യസ്വാമിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഒരു പരിധിവരെ ഈ ഉള്ളവനും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്തില്ല, അദ്ദേഹത്തെ വേദിയിലിരുത്തി പൂജിച്ചില്ല, അത് ഈ രാജ്യത്തോട് കാണിച്ച ഒരു അപമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. അത് മോദിയുടെ വിലയില്ലാത്തതിൻ്റെ ഒരു സൂചനയാണ്, മറ്റുള്ളവർ ഇദ്ദേഹത്തെ കാര്യമായി ഗൗനിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രചരണമനുസരിച്ച് ലോകത്തിലെ നമ്പർ 1 നേതാവ് ശ്രീ നരേന്ദ്രമോദിയാണ്, ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ തോളറ്റത്ത് പോലും ഉയരമില്ലാത്ത ആളുകളാണ് എന്ന ഒരു ധാരണ വളരെ പരിശ്രമിച്ച് നമ്മുടെ നാട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭാരതത്തിൻ്റെ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ അത് വിലപ്പോകയില്ല എന്ന് എല്ലാവർക്കും അറിയാം, സുബ്രഹ്മണ്യസ്വാമിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, പിന്നെ ഈ ഉള്ളവനും അറിയാം. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയി, അദ്ദേഹം പോയി ചെയ്യാവുന്നതൊക്കെ ചെയ്തു,
തിരിച്ചു വന്നു. അദ്ദേഹത്തെ എന്താ പറയുക, കാടടിച്ച് വെടിവെക്കുന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് അടിമുടി ഊശിയാക്കുകയാണ്. എനിക്ക് പണ്ടത്തെ മലയാളം അറിയത്തുള്ളൂ, ഊശിയാക്കുക, അത് കളിയാക്ക്, കൊച്ചാക്ക്, ഒരു വാക്കുകൊണ്ട് അപമാനിക്കുക. അദ്ദേഹം പറഞ്ഞു, ഒന്നിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ആദ്യം പറഞ്ഞത്, സാധാരണ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പോലെയുള്ള, ഇപ്പോൾ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണെങ്കിൽ പ്രസിഡൻറ്റിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു വലിയ സമ്മിറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ പോകുന്നതിന് മുൻപേ ഒരു പ്രസ് കോൺഫറൻസും, വന്നാലുടനെ ആ വലിയ സംഭവത്തിൽ പങ്കെടുത്തത് കൊണ്ട് നമ്മുടെ രാജ്യത്തിനെന്ത് നേട്ടങ്ങൾ കൊണ്ടാണ് താൻ മടങ്ങി വന്നിരിക്കുന്നത് എന്ന് ജനത്തെ അഭിമാനപുരസ്യം അറിയിക്കുന്നതിന് മറ്റൊരു പ്രസ് കോൺഫറൻസും നടത്തേണ്ടതാണ്. ഇത് രണ്ടും നടന്നില്ല. ഈ ഇങ്ങനെ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്? കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി അങ്ങനെ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടില്ല. പിന്നെ പ്രസ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്ന വളരെ ഭവ്യതയോടുകൂടെ അദ്ദേഹത്തിൻ്റെ മാങ്ങ മുറിക്കുന്നത് എങ്ങനെയാണ്, തേങ്ങ പൊതിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചരിത്ര പ്രധാനമായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ച്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഊർജ്ജം എവിടെ നിന്നാണ് വരുന്നത്, സൂര്യനിൽ നിന്നാണോ അതോ ചൊവ്വാഗ്രഹത്തിൽ നിന്നാണോ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം മടക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആരാധനാ മനോഭാവത്തോടെ ഇരിക്കുന്ന മാധ്യമ പ്രതിഭാസങ്ങളെ വിളിച്ചു വരുത്തി ഒരു പ്രത്യേകമായ ഒരു വാതാവരണത്തിൽ അദ്ദേഹം അവരുമായി ഇടപെടുന്നുവെന്നല്ലാതെ അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തുന്ന പരിപാടിയില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിന്, അദ്ദേഹത്തിൻ്റെ ആ ഔന്നത്യത്തിന് ഉതകുന്നതല്ല എന്ന് സുബ്രഹ്മണ്യസ്വാമിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇവിടെയുള്ളവനും അറിയാം. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തിട്ട് അലക്കണ്ട വല്ല കാര്യവും ഇയാൾക്കുണ്ടോ? നരേന്ദ്രമോദി ഒരു കാലത്തും ചെയ്യാൻ തുനിഞ്ഞിട്ടില്ലാത്ത കാര്യം ഇപ്പോൾ G7-ൽ ഒരു ഒബ്സർവറായിട്ട് പോയി, അതുകൊണ്ട് ഇവിടെ വന്ന ഉടനെ പ്രസ് കോൺഫറൻസ് നടത്തണം എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇവിടെ വന്ന ശേഷം താൻ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഹൈലൈറ്റ്സ്, മൈ ഹൈലൈറ്റ്സ് എന്നും പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വിവരങ്ങൾ വരുന്നുണ്ട്, ഫോട്ടോഗ്രാഫൊക്കെ വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ആ ഒരു റിപ്പോർട്ടിൽ G7-ലെ ഈ മീറ്റിങ്ങിൽ എവിടെയെങ്കിലും അവരെ അഭിസംബോധന ചെയ്ത് 1.5 വാക്ക് പറഞ്ഞതായി ഒരു പരാമർശവുമില്ല. അവിടെ പോയി കോരൻ കൊല്ലത്ത് പോയതുപോലെ തിരിച്ചു വന്നു എന്ന ഒരാരോപണമാണ് ഇദ്ദേഹം നടത്തി. അത് ഒരാരോപണമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ യോഗ്യതയുള്ളതല്ല. കാരണം അങ്ങോട്ട് പ്രസംഗിക്കാനല്ല അങ്ങോട്ട് അദ്ദേഹത്തെ വിളിച്ചത്. ഒരു ഒബ്സർവറായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതെ അവിടെ ഇരിക്കുക, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ അവിടെ ഇരുന്ന് മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുക, അതാണ് ഈ ഒബ്സർവർ പദവി എന്ന് പറയുന്നത്. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒബ്സർവറായിട്ട് അങ്ങോട്ട് വിളിച്ചു, അങ്ങനെ ഒബ്സർവറായിട്ട് അവിടെ ചെന്ന പ്രധാനമന്ത്രി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമായിരിക്കണം, എല്ലാവരും അദ്ദേഹം പറയുന്നത് കേട്ടിങ്ങനെ വാ വിളിച്ച് നിൽക്കണം എന്ന് പറയത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറയാൻ കാര്യം, ഭാരതത്തിലാകെപ്പാടെ ഇതാണ് അവസ്ഥ. എല്ലാവരും ശ്രീ മോദിയുടെ വായിൽ നിന്ന് ഏത് മനോഹരമായ ശബ്ദങ്ങൾ വീഴുന്നു, ഏത് വാക്കിൽ കൂടെ ഏത് പാർട്ടി തകരുന്നു എന്നുള്ള ഈ ഒരു വലിയ രാജ്യത്തിൻ്റെ മുഴുവനും ശ്രദ്ധ ഒരേ ഒരു മുഖത്ത് കേന്ദ്രീകരിച്ച് ഇരിക്കുന്നൊരവസ്ഥ മാത്രമാണ് നമുക്കറിയാവുന്നത് എന്നതുകൊണ്ട് നമ്മുടെ ആരാധ്യനായ നേതാവ് വിദേശത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് G7 പോലെയുള്ള വലിയ വലിയ സാമ്പത്തിക ശേഷികളുടെ സമ്മേളനത്തിൽ പോകുമ്പോൾ അതിൻ്റെ മുഖ്യ മുഖമായി, മുഖ്യ സ്വരമായി, മുഖ്യ തലച്ചോറായി ആദരിക്കപ്പെട്ടില്ല എന്നതിനെപ്പറ്റി അദ്ദേഹം പരാതി പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദിയെ ഊശിയാക്കാനല്ല, അദ്ദേഹത്തിൻ്റെ വലിയ കഴിവുകളെ മാനിക്കാതെ പോയുള്ള ഒരു ദേശസ്നേഹിയായ ഭാരതീയൻ എന്ന നിലയിൽ സുബ്രഹ്മണ്യസ്വാമിക്കുള്ള അമർഷം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം സർഗാത്മകമായി, ക്രിയാത്മകമായി, പോസിറ്റീവായി, പോസിറ്റീവ് തിങ്കിങ്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, നോർമൻ വിൻസെൻ്റ് പീൽ. അപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്ന് മോദി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
അപ്പം അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഒരു ആരോപണത്തെ ഞാൻ പുച്ഛിച്ച് തള്ളുകയാണ്. മൂന്നാമത്തായിട്ട് അദ്ദേഹം തൻ്റെ ട്വീറ്റിൽ ചോദിക്കുന്നത്, ഈ നരേന്ദ്രമോദി അങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാണ്? പോപ്പിനെ കാണാൻ വേണ്ടിയാണ്. പോപ്പിനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് അസത്തിലങ്ങ് വെളിച്ചം കൊണ്ട് നിറഞ്ഞു പോയി. അപ്പോൾ ആ പോപ്പ് ഇരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മുകളിലോട്ട് കിടന്നാണ് കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ പല ചിന്തകൾ ഉണർത്തി. അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ സമയം കൈവിട്ടു പോകും. ഭാരത സംസ്കാരത്തിൻ്റെ മുഴുവനും സാന്ദ്രതകളും വിശാലതകളും ആവഹിച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദി ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമെന്ന് അല്ലെങ്കിൽ ഒരാവിഷ്കാരമെന്ന് പലപ്പോഴും പലരും കരുതുന്ന പോപ്പിനെ ആലിംഗനം ചെയ്യുമ്പോൾ രണ്ട് വലിയ സംസ്കാരങ്ങൾ തമ്മിൽ ഒന്നു ചേരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പും ക്ഷണിച്ചതാണ്. ആ ക്ഷണം കൊണ്ടൊന്നും ഉണ്ടായില്ല, ഈ ക്ഷണം കൊണ്ട് എന്തുണ്ടാകുമെന്ന് കണ്ടറിയാം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ? ശ്രീ മോദി അവിടെ പോയി പോപ്പിനെ കണ്ടു, പോപ്പിനെ ആലിംഗനം ചെയ്തു. അതോടുകൂടെ അദ്ദേഹം മതപരിവർത്തനം നടത്തുമെന്നൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. തന്നെ വല്ല പോപ്പിന് തീരെ ശാരീരികമായ ക്ഷീണമാണ്. അദ്ദേഹം ഭാരതത്തിൽ വന്നാൽ ഇവിടെ മതപരിവർത്തനം നടത്തും, ഹിന്ദുക്കളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുമെന്നൊന്നും പറയാനൊക്കത്തില്ല. പാവം പോപ്പ്, അദ്ദേഹം ശരിക്കും നടക്കാൻ കൂടെ വയ്യ. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചതിൽ വലിയ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം വന്നാലും ഇല്ലെങ്കിലും ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്കോ ക്രിസ്തു മതത്തിനോ അതുകൊണ്ട് ഒരു കച്ചത്തുരുമ്പിൻ്റെ പ്രയോജനം ഉണ്ടാകുകയില്ല. ഇതൊക്കെ വെറും എല്ലാവർക്കും കണ്ട് സന്തോഷിക്കാനുള്ള ചില നാടകങ്ങൾ മാത്രമാണ്. ഇതിന് എന്തെങ്കിലും വിലയോ അർത്ഥമോ വിളവോ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതൊരു വലിയ വിവാദമാക്കി. അപ്പോൾ എന്നാൽ ശ്രീ നരേന്ദ്രമോദി പോപ്പിനെ കാണാൻ വേണ്ടി മാത്രമല്ല പോയത്. അങ്ങനെ പോപ്പിനെ കാണുന്നതിലുള്ള നാണക്കേട് അല്പം കുറയ്ക്കാൻ വേണ്ടിയാണ് വളരെ ബുദ്ധിശാലികളായ ഭാരതത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഈ മെലഡി 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 എന്നും പറഞ്ഞ് അങ്ങനെ അത് കത്തിജ്വലിപ്പിക്കുന്നത്. അതായത് ഇറ്റാലിയൻ പ്രസിഡൻ്റായ മെലോണിയും ഭാരതത്തിൻ്റെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായ മെലോണിയും ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയും കൂടെ ചേർന്നാൽ മെലഡിയാകും. ഇതൊരു അതിലത്തൊരു ചെറിയ അശ്ലീലം കൂടെ ഉണ്ട്. അത് പോട്ടെ, ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. സംസ്കാരശൂന്യതയാണത് വിളിച്ച് അറിയിക്കുന്നത്. ഇച്ചടിക്കാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്പം സാംസ്കാരിക ബോധമുള്ളവർ പ്രതിഷേധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിഷേധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അവർ പ്രതിഷേധിച്ചില്ല എന്നതിനെപ്പറ്റി എനിക്ക് പ്രതിഷേധമില്ല. കാരണം ഈ പ്രതിഷേധിച്ച് പ്രതിഷേധം നടന്നവൻ കൂമ്പു കുത്തും, അവനെക്കൊണ്ടൊരു പ്രയോജനവുമില്ല. ഇത് ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അറിവിനും വേണ്ടി പറയുകയാണ്. അദ്ദേഹം ആജീവനാന്തം പ്രതിഷേധം പ്രതിഷേധം, ഇദ്ദേഹത്തെ വാസ്തവത്തിൽ പ്രതിഷേധ സ്വാമി എന്നാണ് പറയേണ്ടത്. അത് ഞാൻ അതിനെപ്പറ്റി ആ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. അപ്പോൾ ഇത് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ആരും ഒരു കാലത്തും പറയരുതാത്ത, ആരുടെയും മനസ്സിൽ ഒരു കാലത്തും തോന്നാൻ പോലും ഇടവരുതാത്ത ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ചപ്രാസിക്ക് ഒരു ഡെലിഗേറ്റിൻ്റെ സ്ഥാനം എങ്ങനെയാണ് കൊടുക്കുന്നത്, അവിടെ ചപ്രാസിയായിട്ട് പോയ ഒരു വ്യക്തിക്ക് ഡെലിഗേറ്റിൻ്റെ അംഗീകാരം എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ചപ്രാസി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് 2014 നരേന്ദ്രമോദി ഇലക്ഷൻ പ്രചരണ വേളയിൽ താൻ ഈ രാജ്യത്തിൻ്റെ മുഴുവനും ചപ്രാസിയാണ്, ഗേറ്റ് കീപ്പറാണ് എന്ന് അദ്ദേഹം അവതരിപ്പിച്ചതിനെ കളിയാക്കിക്കൊണ്ടാണ് എന്നത് വളരെ വ്യക്തമാണ്. കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ മനസ്സ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സുബ്രഹ്മണ്യ സ്വാമിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, പിന്നെ ഈ ഉള്ളവനും അറിയാം. അപ്പോൾ അത് കുറുക്കി കൊള്ളാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. നീ അവിടെ ഒരു ചപ്രാസിയായിട്ട് പോയി, ഭാരതത്തിൻ്റെ ചപ്രാസിയായിട്ട് പോയി, അവിടെ എങ്ങനെയാണ് ഒരു ഡെലിഗേറ്റിൻ്റെ സ്ഥാനം അംഗീകാരം നിനക്ക് ലഭിക്കാൻ ഇടയാകുന്നത്, അതറിയാൻ വയ്യാതെയല്ലയോ നീ പോയത്, ഇത്ര ബുദ്ധി ഇല്ലാത്ത പ്രവൃത്തി എന്തിനാണ് ചെയ്തത് എന്നാണ് അതിൻ്റെ സൂചന. പിന്നെ അദ്ദേഹം പറയുന്നത് അത്രയും മതി. ഇനിയും എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റിയതൊരു വാക്ക് പറയാനുള്ളത്, വളരെ സമ്മിശ്രമായ വികാരങ്ങളാണ് ഈ സ്വാമിയെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. എനിക്ക് അദ്ദേഹത്തെപ്പറ്റി വളരെ വിലമതിപ്പുണ്ട്, അതേസമയം അല്പം വെറുപ്പുമുണ്ട്. അതെന്താണ് അത് പറയാം? വാസ്തവത്തിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഒരു ബുദ്ധി രാക്ഷസൻ തന്നെയാണ്. അദ്ദേഹം ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയയാണ്.
ഇപ്പോൾ അത് നടക്കാറില്ല, അപ്പോൾ എൻസൈക്ലോപ്പീഡിയ എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തെ പോലെ അറിവുള്ള ആളുകൾ ഭാരതത്തിൽ നന്നേ കുറവാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് വളരെ അറിവുണ്ട് എന്നത് അദ്ദേഹത്തിനും അറിയാം, അതാണത്തെ ഒരു പ്രശ്നം. അപ്പോൾ തൻ്റെ അറിവ് അതുകൊണ്ട് തലക്കനം വർദ്ധിപ്പിച്ച് ആ തലക്കനം എടുക്കാൻ വയ്യാതെ അദ്ദേഹം ഇപ്പോൾ അല്പം വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി എനിക്ക് അല്പം അഭിമാനമുണ്ടെങ്കിലും ഇദ്ദേഹത്തെപ്പറ്റി അല്പം വെറുപ്പ് തോന്നാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ഹിമാലയം പോലെ വലിപ്പമേറിയ അറിവും കഴിവും ആ ഒരു വലിയ പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഭാരതത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് നാം ചോദിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി ഇറ്റലിയിൽ പോയി, അവിടെ വലിയ നാടകം കളിക്കാതെ അവിടെ വലിയ സംഭാവന നൽകാതെ വെറും കൈയോടെ മടങ്ങി വന്നു എന്ന് ഇദ്ദേഹം ആരോപിക്കുമ്പോൾ, അതേ മാനദണ്ഡം വെച്ച് ഞാൻ സുബ്രഹ്മണ്യസ്വാമിയെ അളന്നാൽ അദ്ദേഹത്തിൻ്റെ നില പരിതാപകരമായിരിക്കും. ഇദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതിലൊന്നും ആ മനുഷ്യന് പ്രയോജനമുള്ള കാര്യം ഇദ്ദേഹം ചെയ്തിട്ടില്ല. ആൾക്കെതിരെ കേസ് കൊടുത്തു, ഒത്തിരി അപവാദങ്ങൾ പരത്തി, എന്ത് കണ്ടാലും വിമർശനം വിമർശനം വിമർശനം. ഇപ്പോൾ ഇദ്ദേഹം മോദിയുടെ സർക്കാരിൽ ഫൈനാൻസ് മിനിസ്റ്റർ ആകുമെന്നൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, എന്നെ ഫൈനാൻസ് മിനിസ്റ്റർ ആയാൽ ഡോളർ 50 രൂപയും പെട്രോളിന് 50 രൂപയും ഒക്കെ ഞാൻ കുറച്ച് തരാം, ഭാരതത്തെ അങ്ങ് ചന്ദ്രനെ കൊണ്ടെത്തിക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആരും അത് അങ്ങോട്ട് കൊത്തി വിഴുങ്ങിയില്ല, അദ്ദേഹത്തിന് ആരും മിനിസ്റ്ററൊന്നും ആക്കിയില്ല. അതിൻ്റെ ഒരു വലിയ ഇച്ഛാഭംഗി ന്യായമായിട്ടും അദ്ദേഹത്തിനുണ്ടാകും. കാരണം ഞാനാണ് ലോകത്തിലെയും വലിയ ബുദ്ധിരാക്ഷസനെന്നും ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എൻ്റെ കയ്യിൽ മാത്രമാണെന്നും പ്രത്യേകിച്ച് ഭാരതത്തെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഉയർത്തുവാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വെറും മൊണ്ണകളാണ് എന്ന ധാരണയിൽ ആ ഒരു കാര്യം ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ വലിയ വലിയ സാധ്യതകൾ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഒരു പ്രൈം മിനിസ്റ്റർ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ന്യായമായും വലിയ ധർമ്മരോഷം തോന്നും. അങ്ങനെ മോദിയെ ഈ രാജ്യത്തിൻ്റെ നന്മയുടെ ശത്രുവായി അദ്ദേഹം കണ്ടു തുടങ്ങിയിട്ട് നാൾ കുറച്ചായി എനിക്കറിയാം. അത് മോദിക്കും അറിയാം, അത് സുബ്രഹ്മണ്യസ്വാമിക്കും അറിയാം, അത് നിങ്ങൾക്കും അറിയാം, പിന്നെ ഈ ഉള്ളവനും അറിയാം. അതുകൊണ്ടാണ് ഈ സുബ്രഹ്മണ്യസ്വാമിക്ക് അദ്ദേഹം അർഹിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി അദ്ദേഹം വിശ്വസിക്കുന്ന വലിയ വലിയ കസേരകൾ കിട്ടാത്തത്. അങ്ങനെ കസേരകൾ കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ജാഗരൂകരായിരുന്ന ആരെ എപ്പോൾ എങ്ങനെ ഏറ്റവും മൂർച്ചയേറിയ ഭാഷയിൽ വിമർശിക്കാം, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ എന്തെല്ലാം കണ്ടുപിടിക്കാം. രണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ട് ധ്രുവങ്ങളാണുള്ളത്. ഒന്ന് നെഹ്റു ഗാന്ധി പരിവാർ, രണ്ട് നരേന്ദ്രമോദി. ഈ രണ്ടുപേരെ ഒതുക്കിയിട്ടേ അദ്ദേഹം അടങ്ങും എന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അദ്ദേഹം നെഹ്റു ഗാന്ധി പരിവാറിൻ്റെ പുറകെയാണ്. അവർക്കെതിരെയുള്ള കേസുകളും കൊനസ്റ്റുകളും എല്ലാം ഇദ്ദേഹം ഉണ്ടാക്കിയതാണ്. അത് രാജ്യത്തോട് ചെയ്യുന്ന വലിയ ദേശസ്നേഹമാണെന്നൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹത്തിനും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല, ഈ ഉള്ള എനിക്കും അറിയത്തില്ല. എന്നാൽ അദ്ദേഹം അത് വലിയ ആവേശത്തോടുകൂടെ ചെയ്യുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് രാം ജന്മഭൂമിയിൽ രാമൻ്റെ ക്ഷേത്രം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നിർണായകരമായ പങ്ക് അദ്ദേഹമാണ് വഹിച്ചത്. ആ ഒരു വലിയ സ്ഥാനം മോദി അദ്ദേഹത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നൊരു വലിയ പരാതി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ രാം ജന്മഭൂമി മൂവ്മെൻ്റ് വിഭാവന ചെയ്തതും വളർത്തിയെടുത്തതും ബാബ്രി മസ്ജിദിൻ്റെ തകർച്ചയിലേക്ക് വഴി നടത്തിയതുമെല്ലാം സുബ്രഹ്മണ്യസ്വാമിയല്ല, ആദരണീയനായ LK അദ്വാനിയാണ് എന്നത് LK അദ്വാനിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും നിങ്ങൾക്കും പിന്നെ ഈ ഉള്ളവനും അറിയാം. എന്നാലും സുബ്രഹ്മണ്യസ്വാമി പിഴവിടുകയില്ല, ഞാനാണ് അത് ഉണ്ടാക്കിയത്, പക്ഷേ എനിക്കതിൻ്റെ അംഗീകാരം കിട്ടിയില്ല എന്നൊരു വലിയ ചുരുക്ക് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം ഭാരതത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം മറുപടി പറയണം. ഇത് ഞാൻ പറയാൻ കാര്യം ഇത് സുബ്രഹ്മണ്യസ്വാമിയെ കൊച്ചാക്കാനോ വിമർശിക്കാനോ അല്ല, ഭാരതത്തിലെ ബുദ്ധിരാക്ഷസരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ പൊതുവെയുള്ള ആ ഒരു അധപ്പനത്തെ സൂചിപ്പിക്കാനാണ്. എൻ്റെ കൂടെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിപ്പിച്ച രണ്ട് സഹ അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്, വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. അവരുടെ തലക്കനമെന്ന് പറഞ്ഞാൽ അതാണ് തലക്കനം.
അപ്പോൾ അവരെ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തിൻ്റെ കണ്ണുകളുകൊണ്ടാണ് കാണുന്നത്. അവർ മറ്റുള്ളവരെ അല്പം പുച്ഛരസത്തിലാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നോ ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ പുരോഹിതനായ ശേഷം എന്നോട് വെറുപ്പാണ്, കാരണം പുരോഹിതന്മാർ വരും മണ്ടന്മാരാണ്, അവരല്ലേ അതൊരു കഴിവുമില്ല. ക്രിസ്ത്യാനികൾക്ക് പൊതുവെ മണ്ടയിൽ അല്ല, അവർ ദളിതന്മാരാണ്. നോർത്ത് ഇന്ത്യയിലെ ആശയമാണ്, കേരളത്തിൽ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിൽ പൊതുവെ ആൾ വിശ്വസിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ ദളിതനാണ്. ദളിതനായതുകൊണ്ട് അവന് വലിയ കഴിവൊന്നുമില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊന്നും പറയാൻ അവനെ കൊണ്ട് ഒക്കില്ല എന്നൊരു ധാരണയാണ്. അത് ധാരണ നിൽക്കട്ടെ, അതിനകത്ത് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പം ഇവരുമായിട്ടുള്ള താരതമ്യപ്പെടുത്തി പരിഗണിക്കുമ്പോൾ ഈ ഉള്ളവനൊന്നുമല്ലായിരുന്നു. പക്ഷേ ഞാൻ അഹങ്കാരം പറയാമെന്ന് വിചാരിക്കരുത്. ഈ വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളും വിചാരിച്ചെന്ന രണ്ടുപേരെ കൊണ്ട് ഒരു ഒരു പെൻസിലിൻ്റെ പ്രയോജനം ആർക്കും ഉണ്ടായിട്ടില്ല. അവരവരുടെ ആ വലിയ അവരെപ്പറ്റിയുള്ള വലിയ മതിപ്പിൽ അവരങ്ങനെ അർമാദിച്ച് കഴിഞ്ഞു. അവരൊന്നും ചെയ്തില്ല ജീവിതത്തിൽ, ഒരു കാര്യം ചെയ്തില്ല. നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി. ഇത് നമ്മുടെ ഇടയിൽ ബുദ്ധിരാക്ഷസന്മാരെന്നും ബൗദ്ധികമായ വലിയ വളർച്ച പ്രാപിച്ചവരും എന്നൊക്കെ അഭിമാനിക്കുന്ന ആളുകളുടെ അവസ്ഥ നാം തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാനിത് പറഞ്ഞു. എൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുബ്രഹ്മണ്യസ്വാമി. അദ്ദേഹത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആക്കാത്തത് ഞാൻ ആശ്വസിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ എന്ത് ചെയ്തു ഇദ്ദേഹം ഭാരതത്തിന് വേണ്ടി, എന്ത് ചെയ്തു? ഇനിയും ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ ഉപസംഹരിക്കും. ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമി നരേന്ദ്രമോദിയെ ഊശിയാക്കുന്നത്, അദ്ദേഹം ഇറ്റലിയിലൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടിപ്പോയി, പക്ഷേ അവിടെ വാ തുറക്കാനുള്ള ഒരവസരം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സുബ്രഹ്മണ്യസ്വാമിയോട് ചോദിക്കാനുള്ളത്, ഈ G7 സമ്മിറ്റിൽ ഭാരതത്തിന് പോയി പ്രത്യേകമായിട്ട് എന്താണ് അറിയിക്കാനുള്ളത്? അത് അതിൻ്റെ ഒരു രസം മനസ്സിലാകണമെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യർ രണ്ട് കൂട്ടങ്ങളായി തരംതിരിക്കാം. ദോസ് ഹു ഹാവ് സംതിങ് ടു സേ, രണ്ട് ദോസ് ഹു ഹാവ് ടു സേ സംതിങ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷേ അവരായതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിരിക്കണം. ഒരു ചെറിയ കൂട്ടം ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും പറയാൻ കാണും. ബഹുഭൂരിപക്ഷം ആളുകൾക്കും പറയാനൊന്നുമില്ല, പക്ഷേ പറയണം. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ദോസ് ഹു ഹാവ് സംതിങ് ടു സേ ഒരു കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? ദോസ് ഹു ഹാവ് ടു സേ സംതിങ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ കാഴ്ചപ്പാടിൽ ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായ ഒരു മഹാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ G7 സമ്മിറ്റിൽ നടക്കും, അവിടെ ചെന്നതുകൊണ്ട് വല്ലതും പറയാനുള്ളൊരു വേദി കൊടുക്കണം. ബഹുമാനപ്പെട്ട ആരാധ്യനായ പ്രിയങ്കരനായ വന്ദ്യനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, ശ്രീ നരേന്ദ്രമോദി അവിടെ ചെന്ന് എന്ത് പറയണമെന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്? ദയവായി ഒന്ന് വെളിപ്പെടുത്തും. അവിടെ ചെന്ന് നമുക്ക് എന്താണ് പറയാനുള്ളത്? അത് അതിനെപ്പറ്റി സുബ്രഹ്മണ്യസ്വാമി ഒരു വാക്ക് പറയുന്നില്ല. ഭാരതത്തിൻ്റെ ജനായത്വ വ്യവസ്ഥയുടെ ആരോഗ്യത്തെപ്പറ്റി പറയണമോ? ഇവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റി പറയണമോ? ഇവിടുത്തെ പ്രസ് ഫ്രീഡത്തിനെ പറ്റി പറയണോ? ഇവിടുത്തെ പോവർട്ടി ഇൻഡെക്സിനെ പറ്റി പറയണമോ? ഇവിടുത്തെ മില്ലനിയൽ ഡെവലപ്മെൻ്റൽ ഗോൾസ് ഏതൊക്കെ ഏതെല്ലാം വിധത്തിൽ എവിടെയൊക്കെ എത്തി എന്നതിനെപ്പറ്റി പറയണമോ? ഇവിടുത്തെ സഹിഷ്ണുതാ സംസ്കാരം, കൾച്ചർ ഓഫ് ടോളറൻസിനെ പറയണോ? എന്തിനെപ്പറ്റിയാണ് പറയേണ്ടത്? നമ്മുടെ കയ്യിൽ നിന്ന് ലോകത്തിന് പഠിക്കാൻ എന്താണുള്ളത്? ഇപ്പോൾ ഭാരതം വിശ്വഗുരുവാണ്, അതുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ വിശ്വഗുരുവാണ്. സംബിത് പാത്രയോട് പറഞ്ഞാൽ അതൊക്കെ നാണക്കേടാണെന്നുമല്ല, അത് ജഗന്നാഥിൻ്റെ അപ്പനാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അതായത് ജഗന്നാഥ്, ലോർഡ് ജഗന്നാഥ് പോലും, ജഗന്നാഥ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവനും ദൈവം പോലും, നരേന്ദ്രമോദിയുടെ ഒരു ചെറിയ ആരാധകനാണ് എന്ന ആത്മാർത്ഥമായ അഭിപ്രായം കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഇടയിലാണ് നാം സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ത് പറയുമെന്നാണ്? നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്ററോട് ചെന്ന് പറയണം, അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊന്നും എഴുതി കൊടുക്കുക. ഇന്ന 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 കാര്യങ്ങൾ അവിടെ ചെന്ന്, ഞാൻ അടുത്ത തവണ താങ്കളെ G7 സമ്മിറ്റിൽ ഇങ്ങനെ ഒബ്സർവറായിട്ട് വിളിച്ചാൽ പ്രസംഗിക്കാൻ അവസരം തരത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും അവിടെ കണ്ണ് വെട്ടിച്ച് ആ മൈക്കൊന്ന് പിടിച്ച് ഈ രണ്ട് കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ, പടപടപടപട, അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖടാഖട്ട് 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 ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് ലോകത്തെ രക്ഷിച്ചിട്ട് ഇങ്ങ് പോരട്ടെ എന്ന് വിധത്തിലൊന്ന് കുറിച്ചു കൊടുക്കാം.
പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരു രാജ്യത്തെ അന്തർദേശീയ തലത്തിൽ ബഹുമാനിക്കുന്നത് ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടിലാണ്. അതളക്കാൻ, ഓരോ രാജ്യത്തിൻ്റെയും വിലയും മാന്യതയും അളക്കാൻ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാം നമ്മുടെ തന്നെ കണ്ണിൽ നാം മിടുക്കരാണ്. നമ്മുടെ നേതാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്, അത് കഴിഞ്ഞിട്ടേ ആരെങ്കിലും ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞ് നമ്മളെ തന്നെ വിശ്വസിപ്പിച്ച് ആ വിശ്വാസത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കാം. പക്ഷേ ലോകത്തിൽ മറ്റാരും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല. അവർ ചോദിക്കും, ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കാര്യം പറയും, ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, നമ്മളെന്ത് പറയും? അതാണ് പ്രശ്നം. ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് ഈ ജി സമ്മിറ്റിൽ അദ്ദേഹം ഒരു പ്രതിനിധി ഒരു ഡെലിഗേറ്റായിട്ട് പോയി. എന്നാൽ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അദ്ദേഹത്തെ ഒരു മെമ്പറാക്കി. ആ സാറ് വല്ലതൊന്ന് പറഞ്ഞാട്ടെ, ഞങ്ങളത് കേട്ടിട്ട് ലോകത്തിൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്താം എന്ന ഒരു അവസ്ഥയുണ്ടോ? ഒരു ഉദാഹരണം പറയുമ്പോൾ ഇത് മനസ്സിലാകും. ഭാരതത്തിൻ്റെ അഭിമാനമായ, നമ്മുടെ ഏവരുടെയും അഭിമാനമായ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ സർവ മത പാർലമെൻറ്റിൽ 1893 ആ സമയത്ത് എൻ്റെ വർഷം മറന്നുപോയി കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അവിടെ പോകാൻ ഇൻവിറ്റേഷൻ ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ഡെലിഗേറ്റ് ആയിരുന്നില്ല, അദ്ദേഹം ഒബ്സർവർ പോലും ആയിരുന്നില്ല. ശ്രദ്ധിക്കുക. എന്നാൽ ഇങ്ങനെയൊരു വലിയ സംഭവം നടക്കുന്നു, അവിടെ എനിക്ക് ഭാരതത്തെ പ്രതിനിധീകരിച്ച് ലോകത്തിന് അനുഗ്രഹം വരുന്ന ചില വെളിപ്പെടുത്തലുകൾ നൽകാനുള്ള ചില അറിവുകൾ പ്രദാനം ചെയ്യാനുണ്ട് എന്ന ഉത്തമ ബോധത്തിൽ അദ്ദേഹം അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ആകസ്മികമായി യാത്രാമധ്യേ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അവർ ഈ സ്വാമിയുടെ ആ മാഹാത്മ്യത്താൽ പ്രബുദ്ധതയായി, അതിൽ അത്ഭുതപ്പെട്ട് നന്നേ പരിശ്രമിച്ചിട്ടാണ് ആരാധ്യനായ വിവേകാനന്ദ സ്വാമിക്ക് ഷിക്കാഗോ കോൺഫറൻസിൽ 5 മിനിറ്റ് സംസാരിക്കാൻ അവസരമുണ്ടാകും. ആ 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ആ കോൺഫറൻസിനെ കീഴടക്കി. അതിനെപ്പറ്റി പറ, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ ഒരു വലിയ കസേരയിൽ ഒരുത്തൻ ഇരിക്കുന്നു, അതുകൊണ്ട് അവൻ ഇറ്റിലോട്ട് എന്ന ബാക്കിയുള്ള പരിപാടിയെല്ലാം മാറ്റി അദ്ദേഹത്തിന് മൈക്കും മൈതാനവും കൊടുക്കണം എന്ന് പറയുന്നത് വെറും പീറത്തരമാണ്. അത് ഭാരതത്തിനകത്ത് പറഞ്ഞുകൊണ്ടടക്കാൻ കൊള്ളാം, വെളിയിൽ പോയാൽ ആൾ പുച്ഛിച്ച് തള്ളും. നമ്മളീ പറയുന്ന കാര്യമൊന്നും ലോകത്തിലാരും ഗൗനിക്കുന്നതല്ല, അവരുടെ ഇത് കേട്ടാൽ നന്നേ ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് വെളിയിൽ പോകുമ്പോൾ ഒരു മൈക്കോ ഒരു വേദിയോ അല്ല, നമുക്ക് വേണ്ടത് നമ്മുടെ തന്നെ മാനസികമായ സമ്പത്ത് വളർത്തുകയും നമ്മുടെ തനതായ ഗാംഭീര്യം ഭാരതത്തിൻ്റെ വലിയ ആത്മീയ ആധ്യാത്മിക ദാർശനിക പൈതൃകമുണ്ട്, ഭാരതത്തിൻ്റെ മാഹാത്മ്യം, ഭാരതത്തെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നാണ് ഇംഗ്ലീഷുകാർ അന്ന് വിളിച്ചിരുന്നത്. അങ്ങനൊരു പദ്യമുണ്ട്, അത് ബുദ്ധനെ പറ്റിയാണ്, എഡ്വിൻ ആർണൾഡ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കവിയുടെ പേര്. ദ ലൈറ്റ് ഓഫ് ഏഷ്യ വളരെ മനോഹരമായ ഒരു കവിതയാണ്, ബുദ്ധനെ പറ്റിയുള്ള കവിത. അപ്പോൾ അങ്ങനെ ഭാരതത്തെപ്പറ്റി വളരെ ആരാധനാ മനോഭാവത്തോടുകൂടെ എത്രയോ എത്രയോ പാശ്ചാത്യ ചിന്തകന്മാർ പരാമർശിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആവേശം നിറയുകയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ നാം എത്രയോ വീണുപോയി, അകന്നുപോയി, താണുപോയി. നമ്മെപ്പറ്റി ഇപ്പോൾ വിദേശത്തുള്ള നമ്മുടെ ഇമേജ് എന്താണ്? അത് പറഞ്ഞാൽ ഞാൻ ദേശദ്രോഹിയാണെന്ന് പറയും, അതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നമുക്ക് എന്ത് വേണം ഉള്ള വിഭ്രാന്തികളും എന്താണ് പറയുന്നത് ഇമേജ് മേക്ക് ഓവറൊക്കെ നടത്താം. അത് നമുക്ക് വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കൊള്ളാം, പക്ഷേ വിദേശത്ത് പോകുമ്പോൾ അത് നടപ്പാകുകയില്ല. അതാരും ഒരു മിനിറ്റ് പോലും ശ്രദ്ധിക്കുകയില്ല, അതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയില്ല. അത് കൊട്ടിഘോഷിക്കണമെന്ന് പറഞ്ഞാൽ അവർ അന്നേരം പ്ലെയിനെ കയറി തിരിച്ച് പോരാൻ പറയത്തേ ഉള്ളൂ. അത് സുബ്രഹ്മണ്യസ്വാമിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ ഉള്ളവനും അറിയാം. നമസ്കാരം. ജയ ഹിന്ദ്.